വെറും ഒരു ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ എന്ന രീതിയിലല്ല നാം ഈ ആപ്പിനെ സമീപിക്കേണ്ടത്. മറിച്ച് നമ്മുടെ നാട്ടിലെ നിലനിൽപ്പിന് ഭീഷണി നേരിടുന്ന ചെറുകിട കച്ചവടക്കാരുടെ, അതല്ലെങ്കിൽ സാധാരണക്കാരനായ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പിൻ്റെ, അവരുടെ കൂട്ടായ്മയുടെ, അതല്ലെങ്കിൽ അവരുടെ സഹകരണത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന രീതിയിലാണ് നാം ഈ ആപ്പിനെ സമീപിക്കേണ്ടത്. നമസ്കാരം, ടെക്ടോക്കിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കേരളീയ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കൊറോണ. കൊറോണയെ നിയന്ത്രിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൊറോണയെ പ്രതിരോധിക്കാൻ വേണ്ടി കേരളമൊട്ടാകെ, രാജ്യമൊട്ടാകെ തന്നെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി വരുന്ന അവശ്യ സാധനങ്ങളായ പച്ചക്കറികൾ, പലവ്യഞ്ജനങ്ങൾ മേടിക്കാൻ പോലും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. വലിയൊരു പ്രതിസന്ധിയാണ് നമ്മൾ നേരിടുന്നത്. എന്നാൽ ഈ പ്രതിസന്ധി മുതലെടുത്തുകൊണ്ട്, ഈ ഒരു ദുരവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ട് ലാഭം കൊയ്യുന്ന, ലക്ഷങ്ങൾ ലാഭം കൊയ്യ മൾട്ടിനാഷണൽ കമ്പനികൾ ഇറങ്ങിക്കഴിഞ്ഞു. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ സഹായിക്കേണ്ടതിന് പകരം, അതായത് വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കാൻ വീട്ടുടമയ്ക്ക് അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊരു ആൾക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ സൗജന്യമായി സാധനങ്ങൾ ഹോം ഡെലിവറി ചെയ്യുന്നതിന് പകരം ഈ മൾട്ടിനാഷണൽ കമ്പനികൾ ചെയ്തിരിക്കുന്നത്, പതിവിൽ കൂടുതൽ കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ട് രണ്ട് സ്ഥലത്തു നിന്നും കമ്മീഷൻ അടിച്ചുകൊണ്ട് വലിയ സംഖ്യയ്ക്കാണ്, വലിയ കമ്മീഷനിലാണ് ഇന്ന് ഹോം ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സൗജന്യമായി സേവിക്കാനൊന്നുമില്ല എന്ന് മാത്രമല്ല, ഈ ഒരു അവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ടുണ്ട് മൾട്ടിനാഷണൽ കമ്പനി, വിദേശത്തിരിക്കുന്ന അന്യരാജ്യങ്ങളിലുള്ള ഒരു ബഹുരാഷ്ട്ര കുത്തക കമ്പനി നമ്മൾ ഇന്നും ലാഭം കൊയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇതിനെ നമ്മൾ ചെറുത്ത് നിൽക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അടുത്തുള്ള ഒരു കടക്കാരൻ വന്ന് പറഞ്ഞു, അല്ലെങ്കിലോ കൊറോണ കാലത്ത് കച്ചവടം വളരെ കുറഞ്ഞു പോയി, ഇപ്പോൾ ഒട്ടുമില്ല, കാരണം ഇവരെല്ലാം ഹോം ഡെലിവറി പറഞ്ഞ് സാധനങ്ങൾ വീട്ടിലെത്തിക്കുകയാണ്, ആരും സാധനങ്ങൾ മേടിക്കാൻ പുറത്തിറങ്ങുന്നില്ല, എല്ലാവർക്കും ഭയമാണ്, ഉള്ള കച്ചവടം തന്നെ പോയി. ഇപ്പോൾ ഇതും കൂടി വന്നതോടുകൂടി ഒട്ടും ആരും വരാതെയായി, ആകെ പ്രതിസന്ധിയാണ്. എങ്ങനെയും ഒന്ന് സഹായിക്കണം, എങ്ങനെയും ഞങ്ങൾക്കൊന്ന് ഓൺലൈൻ ആവണം, അതിന് സഹായം ചെയ്യും. ഒരു വലിയ ആപ്പ് ഡിസൈൻ ചെയ്യാനെന്നുള്ള ഫണ്ടൊന്നും ഞങ്ങളുടെ കയ്യിൽ, തീർച്ചയായിട്ടും ഒരു ആപ്പ് ഡിസൈൻ ചെയ്ത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്ന വലിയ എക്സ്പെൻസീവ് ഒരു പ്രോസസ്സാണ്, അതിനുള്ള സാമ്പത്തിക ശേഷി ചെറിയ കച്ചവടക്കാർക്ക് ഇല്ലതാനും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ആപ്പ് ഡിസൈൻ ചെയ്ത്, ഹോം ഷോപ്പിംഗ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഇത് സാധാരണക്കാർക്കായ കേരളത്തിലെ ഒറ്റമൊരു കച്ചവടക്കാരെന്ന് പറയില്ല, അങ്ങനെയുള്ള ചെറിയ കച്ചവടക്കാർ, ഒറ്റമൊരു കച്ചവടക്കാർക്ക്, പലചരക്കായിക്കോട്ടെ പച്ചക്കറിയായിക്കോട്ടെ, അവർക്ക് പോലും പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു ആപ്പാണ്. കേരളത്തിലെ ഏതൊരു കുഗ്രാമത്തിലും നമുക്ക് ഈ ആപ്പ് കൊണ്ടുവരാൻ സാധിക്കും, ഈ ആപ്പിൻ്റെ പ്രവർത്തന മേഖല അവിടേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ഹോം ഷോപ്പി, HOME ഹോം, SHOPPII ഹോം ഷോപ്പി എന്ന ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങളുടെ ഒരു പക്ഷേ നിങ്ങളുടെ ലൊക്കേഷൻ അതിനകത്ത് ഉണ്ടാവില്ല, നിങ്ങളുടെ നാടും പരിസരവും ഉണ്ടാവില്ല, ഒട്ടും ഭയപ്പെടണം. നിങ്ങൾ നിങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള കടക്കാരനെ വിളിച്ച് പോലെ ഇങ്ങനെ ഹോം ഷോപ്പി എന്ന് പറഞ്ഞൊരു ആപ്പ് വന്നിട്ടുണ്ട്, നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. ഒന്നും ചെയ്യേണ്ടതില്ല, ഞങ്ങൾ താഴെ ഞങ്ങളുടെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡി ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞങ്ങൾക്കൊരു മെസ്സേജ് അയക്കുക, നിങ്ങളെയും ഞങ്ങൾ ആ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് സ്വന്തമായൊരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടാവണം, പിന്നെ നിങ്ങൾക്ക് ഹോം ഡെലിവറി ചെയ്യാനുള്ള, നിങ്ങളുടെ വീടിന് ചുറ്റും ഒരു 1-2 kilometers ചുറ്റളവ് ഹോം ഡെലിവറി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വരാം. അങ്ങനെ നിങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്നാൽ എന്ത് ഗുണം, ആളുകൾ സാധനങ്ങൾ മേടിക്കാൻ പുറത്തിറങ്ങുന്നത് കുറയാൻ സാധിക്കും. അങ്ങനെ ആളുകൾ പുറത്തിറങ്ങുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സോഷ്യൽ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ സാമൂഹ്യ അകലം നമുക്ക് പാലിക്കാൻ സാധിക്കും. കടകളുടെ മുന്നിൽ കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും. സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന ആ സാമൂഹ്യ അകലം പാലിച്ചു കഴിഞ്ഞാൽ തന്നെ കൊറോണയെ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഈ കൊറോണയെ എതിർക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കൊറോണയെ എതിർത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടി, ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഈ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലേക്ക് വരിക. ഈ ആപ്പിൻ്റെ പേര് ഹോം ഷോപ്പിംഗ് എന്നാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ഉപയോഗിക്കുക, നിങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള കടക്കാരോട് പറയുക നിങ്ങൾക്കും ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരാം, നിങ്ങൾക്കും ഓൺലൈനാവാം. അതിന് ലക്ഷങ്ങൾ വേണ്ട, കോടികൾ വേണ്ട, 10,000 വേണ്ട, 1,000 വേണ്ട, നിങ്ങൾക്കും തികച്ചും സൗജന്യമായി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ സാധിക്കും. ഓൺലൈനായിക്കൊണ്ട് നിങ്ങളുടെ നാട്ടിലുള്ള ആളുകൾക്ക്, തൊട്ടപ്പുറത്തുള്ള ആളുകൾക്ക് പോലും ഓൺലൈനായി സാധനങ്ങൾ മേടിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കും ഓൺലൈനായിക്കൊണ്ട് പരമാവധി വീട്ടിൽ നിന്ന് പുറത്തിറന്ന് ഒഴിവാക്കിക്കൊണ്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ലെങ്കിൽ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് കൊറോണയെ പ്രതിരോധിക്കാം. അങ്ങനെ ഈ ഉദ്യമത്തിൽ ഭാരത സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാകാം. നമസ്കാരം.